അത് കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കും, അതിനാവശ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അടുത്തിടെ കണ്ണാടി ഉടഞ്ഞതായിട്ട് തോന്നുന്നു? ഇല്ല ഇല്ല, തിരുവനന്തപുരത്തെ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിക്ക് തന്നെ നേതൃത്വം നൽകാൻ പറ്റുന്ന സുശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ പാർട്ടിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല, അത് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു കുഴപ്പവും അക്കാര്യത്തിൽ സംഭവിക്കാതെ തന്നെ മുന്നോട്ട് പോകും. വിദ്യാർത്ഥി യുവജന സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ, അവരുടെ വഴിവിട്ട പോക്ക്, ലഹരി മാഫിയ ബന്ധം, ഇക്കാര്യത്തിലേക്ക് എന്ത് ഇടപെടലാണ് നടത്താൻ പോകും? അല്ല, നമുക്ക് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകൾ എന്ന് പറയുന്നത് ഒരു മാസീവ് മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ വരുന്നവരാണ്, വിവിധ തലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ അവർക്കെല്ലാം ചില ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലതിലെല്ലാം അകപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. അത് കൃത്യതയോടുകൂടി ചെയ്ത് അവരെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നല്ല പരിശ്രമം അക്കാര്യത്തിൽ നടത്തും. സംഘടന നേതൃത്വം മാസീവായിരിക്കില്ല, അവർ തീർച്ചയായിട്ടും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം വഹിക്കുന്ന ആളായിരിക്കില്ല, അവർ പാർട്ടിയാണല്ലോ. അപ്പൊ അവരെയാണ് തിരക്കുന്നത്? ഇല്ല, അതല്ല, അതിനകത്ത് ഏത് സംഘടന നമ്മൾ എടുത്താലും ചില പിന്നെ പുഴുക്കുത്തുകൾ അതിനകത്ത് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് പരിഹരിച്ച് അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് ഈ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും അക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. കാരണമെന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഈ സമീപകാലത്തായിട്ട് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു നോക്കിയാല് അങ്ങനെ ഒരു ചുറ്റുപറ്റി നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിപ്പോ എല്ലാ തലത്തിലും നിങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. പൊതുവെ കുറച്ചൊരു ചെറുപ്പക്കാർക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അത്. ഞങ്ങളുടെ ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനം മുതൽ തന്നെ അങ്ങനെ ഒരു ശ്രദ്ധ ആകർഷിച്ച പ്രവർത്തനമാണ് ആ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.